പഠനത്തിനപ്പുറം ജീവിതവും പഠിപ്പിക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന കലാഞ്ജലി ഫൗണ്ടേഷൻ. കഥകളി സൗജന്യമായി പഠിപ്പിച്ച് ഈ കലയെ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് അധ്യാപികയായ സൗമ്യ സുകുമാരൻ. നൃത്തത്തോടൊപ്പം തന്നെ സ്ത്രീകളെ ചേർത്ത് നിർത്തി അവർക്കായൊരു ഇടം സൃഷ്ടിക്കുവാനും കലാഞ്ജലി ശ്രമിക്കുന്നു. കലാഞ്ജലി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാഞ്ജലി കഥകളി റിസർച്ച് സെൻ്ററായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. കഥകളിയിലേക്ക് സ്ത്രീകൾക്ക് മുൻനിരയിലേക്ക് വരുന്നതിന് വേണ്ടി ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിലൂടെയാണ് സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കഥകളി റിസർച്ച് സെൻ്ററായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ ഒരു ഡാൻസ് പോലെ കഥകളിയെ ആരും തന്നെ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ മെനക്കെടാറില്ല. അതുകൊണ്ടാണ് നമ്മളത് സൗജന്യമായിട്ട് ചെയ്താലെങ്കിലും മറ്റുള്ള കുട്ടികൾ ഇത് കണ്ടിട്ട് കൂടുതൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സ്റ്റേജിലേക്ക് വരട്ടെ, കഥകളി പഠിക്കാനും പെർഫോം ചെയ്യാനും വരട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളത് സൗജന്യമായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കൊച്ചുകുട്ടികൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒക്കെ കഥകളി പഠിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. ഇത് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും സാംസ്കാരിക സംഘടനയുടെ ഭാഗത്തുനിന്നും നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഒരു വേഷം ഒരു പുരുഷ വേഷം ഒരു സ്ത്രീ ചെയ്താലും ഒരു പുരുഷനും ചെയ്താലും അവർ കിട്ടുന്ന വേഷത്തിൻ്റെ ഭാരവും അവരെടുക്കുന്ന അഭിനയവും എല്ലാം ഒരുപോലെ തന്നെയാണ്. പക്ഷേ അവർക്ക് കിട്ടുന്ന അർഹതയോ അഭിനന്ദനങ്ങളോ ഒരിക്കലും ഒരുപോലെ ആകാറില്ല. അതും കൂടി തുല്യമാക്കി കിട്ടണമെന്നുള്ളൊരു അഭ്യർത്ഥന എനിക്ക് എല്ലാവരോടും പറയാനുണ്ട്. നമ്മുടെ കലാഞ്ജലി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ അല്ലെങ്കിൽ ഒരു പെർഫോമിംഗ് സെൻറ്റർ മാത്രമല്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏതെല്ലാം മേഖലകളിൽ അവർക്ക് നമ്മളുടെ ഒരു സഹായം ആവശ്യമുണ്ട് എന്നത് കണ്ടെത്തുന്നതിനും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാനും നമ്മളെപ്പോഴും ശ്രമിക്കാറുണ്ട്. വനിതാ ദിനത്തിലാണെങ്കിലും സമൂഹത്തിൽ മുൻനിരയിലേക്ക് വരാൻ അർഹതപ്പെട്ടിട്ടുള്ള കലാകാരന്മാരെ തിരഞ്ഞെടുത്ത് നമ്മൾ അവർക്കൊരു ബഹുമതി നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ മൺമറഞ്ഞു പോയ ബാലസരസ്വതി എന്ന് പറഞ്ഞൊരു നർത്തകിയുടെ പേരിൽ ചെന്നൈയിൽ ജനിച്ചു വളർന്ന ലോക പ്രശസ്തയായിട്ടുള്ള ഒരു നർത്തകിയാണ്. അവരുടെ പേരിൽ നമ്മുടെ ഫൗണ്ടേഷൻ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് നിലമ്പൂരാണ്, മലപ്പുറം ജില്ലയിൽ. വളരെ കുട്ടിയായിരുന്ന പ്രായത്തിൽ ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രാമത്തിൽ വേറെ ആരും തന്നെ ഡാൻസ് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ആ സമയത്ത് എനിക്ക് വളരെയേറെ പ്രോത്സാഹനം എൻ്റെ നാട്ടിൽ നിന്നും എൻ്റെ സ്കൂളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ പ്ലസ് ടു വരെയുള്ള പഠിത്തത്തിനിടയിൽ ഡാൻസിനെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം കുടുംബവുമായി കുട്ടികളായി ഒരുപാട് കാലത്തെ ഒരു ഇടവേള അങ്ങനെ ഡാൻസിൽ നിന്ന് ഡാൻസ് മേഖലയിൽ എനിക്കുണ്ടായി. അതിനുശേഷം പിന്നെ ദുബായിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 3-4 വർഷം അങ്ങനെ പോയതിന് ശേഷമാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നതും ഫുൾ ടൈം ഡാൻസറായിട്ട് പഠിക്കാനും പഠിപ്പിക്കാനും പെർഫോം ചെയ്യാനും ഒക്കെ ആയിട്ട് സമയം എൻ്റെ ജീവിതം മുഴുവൻ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെച്ചിട്ടുള്ളത്. കലാഞ്ജലി ഫൗണ്ടേഷൻ ഒരു ഫാമിലി ട്രസ്റ്റ് അല്ല. കലാഞ്ജലി ഫൗണ്ടേഷനിൽ എൻ്റെ ഒരു ഫാമിലി മെമ്പർ പോലും ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സായിട്ടില്ല. എന്നിരുന്നാൽ പോലും എൻ്റെ പേരൻസ് എനിക്കായി തന്നിട്ടുള്ള ഒരു സ്ഥലത്തിൽ നിന്നാണ് ഞാൻ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് 3 കുടുംബാംഗങ്ങൾക്കായിട്ട് 11 സെൻറ് സ്ഥലം ഞാൻ വീതിച്ച് നൽകുന്നത്. വീടില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും അനുഭവത്തിലൂടെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്കാണ് ഞാൻ ആ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ നാട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് ഓരോ കുടുംബത്തിനും ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നതിനും കഴിഞ്ഞ ആദ്യത്തെ പ്രളയത്തിലും 2-ാമത്തെ പ്രളയത്തിലും എനിക്ക് സാധിച്ചിട്ടുണ്ട്. കോവിഡിൻ്റെ സമയത്ത് ആദ്യ സമയം നമ്മൾ വിചാരിച്ചു ഇന്ന് മാറും നാളെ മാറും എന്നുള്ളത്. പിന്നീട് ഒരു തുടർച്ചയായി പോയിക്കൊണ്ടിരുന്ന സമയത്ത് കോർപ്പറേഷനാണ് നമ്മുടെ ഒരു നഗരസഭയുടെ പരിമിതിയിലുള്ള തെരുവിലുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാരെയൊക്കെ ഒരു സ്കൂളിലേക്ക് മാറ്റി അവരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് മാറ്റി താമസിപ്പിച്ചിരുന്നു. കലാഞ്ജലി ഫൗണ്ടേഷൻ ഏകദേശം 2 മാസത്തോളം അവർക്കൊരു നേരത്തെ ഫുഡും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവർക്കും എല്ലാ സ്ത്രീജനങ്ങൾക്കും ഉള്ള വസ്ത്രങ്ങളും മരുന്നുകളും നമ്മൾ ഫൗണ്ടേഷനാണ് 2 മാസമായിട്ട് കൊടുത്തിരുന്നത്. നൃത്തത്തിൻ്റെ ലക്ഷ്യമെന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര നൃത്തദിനത്തിൻ്റെ സന്ദേശം. കല സാധനയാക്കിയ സാമൂഹ്യ പ്രതിബദ്ധത കാത്തുസൂക്ഷിക്കുന്ന സൗമ്യ സുകുമാറിനെ പോലുള്ള അധ്യാപകരാണ് ഈ ദിനത്തിൽ ആഘോഷിക്കപ്പെടേണ്ടതും.
തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറാമാൻ അനീഷ് ബി എസിനൊപ്പം സീതാലക്ഷ്മി, റിപ്പോർട്ടർ.